നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടുകടല വെച്ചിട്ടുള്ള ലഡുവാണ്. വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് കുറച്ച് പൊട്ടുകടല അധികം മേടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു പേടയുടെ ടേസ്റ്റാണിതിന്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കരുത്. തീ നന്നായിട്ട് കുറച്ച് വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് നല്ല മണമാണ്, പ്രത്യേക മണമാണ്, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നോടം വരെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചിടണം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിന് കുറച്ച് കുറവ് വേണ്ടവർ കുറച്ചെടുക്കാം, പക്ഷേ മധുരം ഈ ഒരു അളവാണ് വേണ്ടത്. ഇനി അതിലേക്ക് 2 ഏലക്ക അങ്ങിട്ട് കൊടുക്കുകയാണ്. എല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് അങ്ങിട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് കുറച്ച് അധികം വേണം, 2 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ആ നെയ്യൊന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ പൊടിയിലേക്ക് ഞാൻ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് അരിഞ്ഞതങ്ങിട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറേശ്ശെയായിട്ട് നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂണും കൂടെ നന്നായിട്ട് ആ നെയ്യ് എല്ലാ മാവിലും ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. സ്പൂണും കൊണ്ട് തന്നെ ഒഴിച്ചു കൊടുത്താലും മതി, കാരണം നെയ്യ് ചൂടായതുകൊണ്ട് ചെറിയ ചൂടുണ്ട്. അതുകൊണ്ട് സ്പൂണും കൊണ്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. കുറച്ചും കൂടെ നെയ്യ് ആവശ്യമുണ്ട്. ഞാൻ കുറച്ചും കൂടെ നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നിച്ചൊഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇച്ചിരി ലൂസായി പോകും, അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. ഈ മാവ് പൊടിഞ്ഞു കഴിഞ്ഞാൽ നല്ല പഞ്ഞു പോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ലൂസായി പോയും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോള് പിടിക്കാം. ഇനി ഓരോന്നോരോന്നായിട്ട് ഓരോ ഉരുളയാക്കി എടുക്കാം. ഇതുപോലെ കയ്യും കൊണ്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കയ്യിലേക്ക് കുറച്ച് നെയ്യ് അങ്ങ് തടവി കൊടുത്ത് ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ വലിപ്പം നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ്. ഏകദേശം ഒരു ലഡുവിൻ്റെ വലുപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം അങ്ങ് ചെയ്തെടുക്കാം. സ്വാദിഷ്ടമായ ലഡു തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് പാത്രം കാലിയാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.